എൻ്റെ കടലറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പറയാനുണ്ട്. തീരദേശത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ഫാദർ കൊച്ചേരി അച്ഛനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ ദിനത്തിൻ്റെ അന്ന് ആ സ്പെഷ്യൽ ഡേ അച്ഛനെ കുറിച്ച് ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് നല്ല വാക്കുകളും കണ്ടു കേട്ടു. ആ ഒരു അച്ഛൻ്റെ കാലത്തിൽ ജീവിക്കണമെന്ന് ഞാനും കുറച്ചെങ്കിലും ആഗ്രഹിച്ചു പോയി. ആ അച്ഛൻ്റെ കാലത്ത് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ തീരദേശത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ഇപ്പോൾ കാണാമറയത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ചേട്ടനുണ്ട്. തീർച്ചയായിട്ടും ആ ചേട്ടന് എൻ്റെ കടലറിവുകളിലേക്ക് ഞങ്ങൾ അങ്ങ് പൊക്കി. ചേട്ടാ, അച്ഛനെ കുറിച്ച് ആദ്യം നമ്മുടെ കൊച്ചേരി അച്ഛനെ കുറിച്ച് ചേട്ടന് ഒരു രണ്ട് വാക്ക് പറഞ്ഞേ പറ്റൂ. അത് നല്ലത് അജിത്, നല്ല സത്യം, നല്ല തുടക്കമാണോ? ഞാൻ ആലോചിച്ചു കടലറിവുകൾ എന്താണ് പറയുന്നത്. നല്ലൊരു തുടക്കം തന്നെ. കൊച്ചേരിയെ അനുസ്മരിക്കാതെ എനിക്ക് ഒരു പക്ഷേ കടലറിവുകൾ പങ്കുവെക്കാൻ എനിക്ക് പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും തുടക്കം ഉടനെ നേടാം. നമ്മൾ ഒരുപക്ഷെ പ്രവാചകന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പലയിടത്തും. പ്രവാചകന്മാർ പല രൂപത്തിലും പലതരത്തിലും പലയിടത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ കൊച്ചേരിയിൽ കാണുന്ന ഒരു പ്രവാചകൻ തന്നെയാണ്, മത്സ്യമേഖലയെ പ്രത്യേകിച്ച്. ചേട്ടാ, ഇത്രയും ജനങ്ങളെ ഒരേ കുടക്കുഴിൽ എങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചു കേട്ടാ? എങ്ങനെയാട്ടാ ഇത്? കേരളത്തില് 1980s ആരംഭിച്ച ഈ ഒരു മത്സ്യത്തൊഴിലാളികളുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. കേരളത്തിൽ അതുവരെ കേട്ടില്ലാത്ത ജാതീയമായി അല്ലെങ്കിൽ മതപരമായി വിഘടിച്ച് നിന്ന, മാറി മാറി നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് മാത്രം വിധേയരായിരുന്ന ജനതയെ ഒരു തൊഴിലിൻ്റെ പേരിൽ, തൊഴിലാളി എന്നുള്ള ഒരു ഒറ്റ നാമധേയത്തിൽ കൊണ്ടുവന്ന് ഒരുമിപ്പിച്ചത്, അതിൽ വലിയൊരു പങ്ക് വഹിച്ചത് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ തന്നെയാണ്. ചേട്ടാ, അതിൽ ഞാൻ പറയുന്നു, എന്ത് മാജിക്കാണ് നമ്മുടെ അച്ഛൻ ഈ സമുദായത്തോട് ചെയ്തത്? ചേട്ടൻ എന്ത് തോന്നി കേട്ടാ? അതൊരു മാജിക്കാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും മാജിക് അല്ല. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് നമ്മളൊക്കെ ഒരുപാട് ഇവരുടെ കഷ്ടപ്പെടും ഒന്നും കാണാൻ സ്ഥലത്ത് ആ അച്ഛൻ്റെ വാക്കുകളും അച്ഛൻ്റെ ആ ഒരുമയും പറഞ്ഞിറങ്ങി പ്രവർത്തനവും എല്ലാം അല്ലേട്ടാ? അല്ലേ, അത് വളരെ എല്ലാവരെയും, ഞങ്ങളെല്ലാവരെയും എൻ്റെ ഈ ചെറുപ്പകാലത്ത് യുവത്വത്തിൽ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഫാദർ തോമസ് കൊച്ചേരി. കാരണം അദ്ദേഹം എടുത്ത നിലപാടുകളായിരുന്നു, അദ്ദേഹം ശരിയുടെ പക്ഷത്താണ് എന്ന് നിന്നത്. ആരൊക്കെ ഒരു 1000 മറുവശത്ത് നിന്ന് ആക്രോശിച്ചാലും ഒരു ശരിയുണ്ടെങ്കിൽ ആ ശരിയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് വിളിച്ച് പറയാൻ ശ്രമിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തീരദേശ നിയന്ത്രണ നിയമം. അക്കാലത്ത് ഇവിടുത്തെ സഭയും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെതിരെ നിന്നപ്പോഴും കൊച്ചേരിച്ചൻ പറഞ്ഞു, ഈ നിയമം നമ്മുടെ മത്സ്യത്തൊഴിൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്, അത് നടപ്പിലാക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത മനുഷ്യൻ അദ്ദേഹം. വിദേശ മീൻപിടുത്ത കപ്പലുകൾ വന്നപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ തൊഴിൽ കിട്ടും, ജോലി കിട്ടും, അത് കിട്ടും, അതുകൊണ്ട് കപ്പലിലെല്ലാവർക്കും ജോലി കിട്ടും, നമുക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചേരിച്ചൻ അന്നേരം ഒറ്റ നിലപാടായിരുന്നു, വിദേശ മീൻപിടുത്ത കപ്പലുകൾ നമുക്ക് മത്സ്യത്തൊഴിൽ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന് ആപത്താണെന്ന നിലപാടെടുക്കുകയും അത് ദേശീയ തലത്തിൽ മത്സ്യത്തൊഴിലാളി മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു മൂവ്മെൻ്റ് ആക്കി മാറ്റുകയും അദ്ദേഹം അത് വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിദേശ കപ്പലുകൾ നമ്മുടെ നാട്ടിൽ ആ സമയത്ത് കെട്ടിയിട്ടിക്കാൻ നമുക്ക് കൊച്ചേരിച്ചന് കഴിയുന്നതാണ് ഏറ്റവും വലിയ. ഇന്നാണെങ്കിലും സാധിക്കില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഉൾക്കാഴ്ചയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇന്ന് മത്സ്യമേഖലയിൽ യൂണിയനിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി സംഘടന നിൽക്കുന്ന വ്യക്തി, അതിനെയും വിഴിഞ്ഞം പോർട്ടിനെയും കൂടെ ഞാനൊന്ന് ബന്ധിപ്പിക്കും. ഈ വിദേശ കപ്പലുകളുടെ വരവ് നമ്മുടെ ഇപ്പോഴത്തെ ആ വിഴിഞ്ഞം തുറമുഖം പോലത്തെ ഈ അന്താരാഷ്ട്ര തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളും കൂടെ ചേർത്ത് എങ്ങനെ കാണുന്നു ജെറോ? അത് ഞാൻ ഓർക്കുന്നുണ്ട് തോമസ് സാറേ, നമുക്ക് വിഴിഞ്ഞം പദ്ധതിയുടെ ആരംഭഘട്ട ചർച്ച ചെയ്യുമ്പോൾ 91 തോന്നുന്നു, ആ സമയത്തൊക്കെ ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് വിഴിഞ്ഞം പദ്ധതി ചേർത്തുള്ള സമയത്ത് അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് ഒരു ടീമിനെ കൊണ്ടുവന്ന് അവിടെ അനുഭവിച്ച ഈ പോർട്ട്, അവിടെ ഒരു ഈ പോർട്ട് വന്നപ്പോൾ ഉണ്ടായ നേരിട്ട അനുഭവങ്ങൾ, അവിടുത്തെ മത്സ്യത്തൊഴിലാളി അനുഭവിച്ച അനുഭവങ്ങളെ നാടകരൂപത്തിലും കലാരൂപത്തിലും ഡാൻസ് രൂപത്തിലും ഇവിടെ കൊണ്ടുവന്ന് വിഴിഞ്ഞത്തും ആ പ്രദേശം മുഴുവൻ നമ്മൾ അവതരിപ്പിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അത്തരത്തിൽ, അങ്ങനെയാണ് ആദ്യം ആ പദ്ധതി എതിർക്കപ്പെടുന്നത് ശക്തമായി. വിഴിഞ്ഞ ജനങ്ങൾ ഉൾപ്പെടെ
എതിർക്കപ്പെട്ടത്, കോച്ചനച്ചൻ്റെ ആ ഒരു ലീഡർഷിപ്പിൽ നിന്നാണ് നിർത്തത്, അത് പരാജയപ്പെടുത്തിയത്. പിന്നീട് ആണ് ഇപ്പോഴും വന്നപ്പോഴത്തേക്ക് ആർക്കവിടെ വിജയത്തെ കുറിച്ച് ശബ്ദിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കിലോമീറ്ററിന് ഇപ്പുറം തൊട്ട് അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. കട്ടമരങ്ങളും മലകളും എല്ലാം വിൽക്കുകയും എല്ലാം മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ഒന്നടങ്കം അവിടെ നിന്ന് ആ തീരത്തിൽ നിന്ന് ആട്ടി പായിക്കുന്ന ഒരു സമീപനമാണ് മൊത്തം ഉണ്ടായിക്കൊണ്ട് സംഭവിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് അല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ആ മൂവ്മെൻറ്റ്, ജെറോം പറഞ്ഞു നിർത്തിയ മൂവ്മെൻറ്റ്, എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് തിരിച്ച് വരും എന്നുള്ളൊരു പ്രത്യാശ എന്തെങ്കിലും ഇപ്പോഴത്തെ സംഗതിയിൽ കാണുന്നു? ഇല്ല, ഇത്തരം മൂവ്മെൻറ്റുകളെ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളി മൂവ്മെൻറ്റിനെ തകർത്തത് എൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തെ, സ്വതന്ത്രമായി നിന്ന ഈ ഒരു പ്രസ്ഥാനത്തെ തകർത്തതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മുടെ സഭയ്ക്കുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ലത്തിൻ രൂപതയ്ക്ക് അതിൽ വലിയ പങ്കുണ്ടെന്നുള്ള യാതൊരു തർക്കവും എൻ്റെ അനുഭവത്തിൽ ഇല്ലാതെ ഞാൻ പറയാം. ഒരു തർക്കമില്ല അതിൽ. അതിനെക്കൊണ്ട് കൂട്ടിക്കെട്ടാൻ ഈ മത്സരാളി സംഘടനയെ ഇല്ലാതാക്കി രൂപതയ്ക്ക് അച്ഛന്മാരില്ലാക്കി കെട്ടാൻ ഒരുപക്ഷെ നമ്മുടെ ഈ പറയുന്ന സംഘടനയുടെ ആളുകൾ നേതൃത്വത്തിലുള്ളത് മുൻകൈ എടുക്കുന്നുള്ളതും വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. അത് തിരിച്ചു വരാൻ പറ്റില്ല പലപ്പോഴും. ഇന്ന് ഈ മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കുന്നത് മത്സ്യത്തൊഴിലാളി നേതാക്കളോ മത്സ്യത്തൊഴിലാളികളോ അല്ല, അവിടെ നിന്ന് ചെറുപ്പക്കാർ പോലും അല്ല, അവിടെ വൈദികരാണ് മത്സ്യത്തൊഴിലാളികളെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ വൈദ്യ നേതൃത്വമാണ് സംസാരിക്കുന്നത്. അത് ശരിയായൊരു നടപടിയല്ലല്ലോ, ഒരു ശരിയായ രീതിയല്ലല്ലോ. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ അവരെ നേതൃത്വം നോക്കുന്ന സംഘടന നേതാക്കൾ തന്നെ വേണ്ടേ? ഏറ്റവും കുറഞ്ഞത് ഇപ്പം ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നോക്കാം നമുക്ക്. ശംഖുമുഖത്ത് ഒരു വിമാനത്താവളത്തിന്റെ എക്സ്റ്റൻഷൻ കടലിലേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതെതിരെ പോലും ശ്രദ്ധിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കൊണ്ടല്ലേ അത്തരം? പക്ഷെ അവിടെയും ചെറിയ രൂപതരാളുകൾ ബിഷപ്പും മോൺസിഞ്ഞോറൊക്കെ ആണ് സംസാരിക്കുന്നത്. പക്ഷെ അവിടെയെങ്കിലും ബോധപൂർവ്വം മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കണ്ടേ? ഓക്കെ ദുരന്തം വന്നപ്പോൾ, ഓക്കെ ദുരന്തം വന്നപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മത്സ്യത്തൊഴിലാളി നേതാക്കളെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ ആൾക്കാരെ കൊണ്ടുവന്ന് നേതൃത്വം നിർത്തിയിട്ട് പ്രധാനമന്ത്രിയോടും അല്ലെ ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കാൻ തയ്യാറായിരുന്നത്? അവിടെ അച്ഛന്മാരാണ് സംസാരിക്കുന്നത്. അത് ശരിയല്ലല്ലോ. ഒരിക്കലും മത്സ്യത്തൊഴിലാളികളുടെ ആ സംഘാടനം ശക്തി വളർന്നുവെങ്കിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള ഈ സമൂഹത്തിലുള്ള ആളുകൾ സംസാരിക്കും, തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരണം. അങ്ങനെയുള്ള ശബ്ദങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ചേട്ടാ, ഇനി ഒരു കാര്യം കൂടി ചേട്ടാ, ഫാദർ കൊച്ചേരി അച്ഛനുമായിട്ട് ചേട്ടന് ഏറ്റവും മനസ്സിൽ തട്ടി പുള്ളിയുടെ ഓർമ്മകൾ ഏറ്റവും ജെറോം ചേട്ടന് ഏറ്റവും അയാളെ ഓർക്കാൻ ഏറ്റവും നല്ലൊരു എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഒന്നല്ല, ഒരുപാട് ഈ കടലോളം അനുഭവങ്ങൾ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കടലോളം അനുഭവങ്ങളുണ്ട്, കടലോളം അതിനുള്ള അതുമുണ്ട് എനിക്ക് അത് പറയണമെങ്കിൽ. അത് നമ്മുടെ ഈ ഒരു കാര്യം തീരുന്നതല്ല. പറയാമെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ട്രോളിംഗ് നിരോധന സമരമാകട്ടെ, വിദേശ മീൻപിടുത്ത കപ്പലുകളുടെ സമരമാകട്ടെ, അല്ലെങ്കിൽ ഈ തീരദേശ നിയന്ത്രണ നിയമത്തിന് വേണ്ടിയുള്ള സമരമാകട്ടെ, അല്ലെങ്കിൽ NAPM പോലുള്ള നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻറ്റ്സിൻ്റെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ദേശീയ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ആദിവാസി കർഷക മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ കൂട്ടായ സമരമാകട്ടെ, ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇതേപോലത്തെ ഒരു അഞ്ചച്ഛന്മാർ നമുക്കുണ്ടെങ്കിൽ ഈ തീരദേശം എന്തായി തീരും ചേട്ടാ? ഞാൻ അച്ഛന്മാരെ മാത്രമല്ല, അച്ഛന്മാർ എന്ന ഗണത്തിലല്ല, അത് അച്ഛനാകട്ടെ ലേ പീപ്പിളാകട്ടെ, സി ഡെഡിക്കേറ്റഡ് ആയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്ന, നേരിനോടൊപ്പം നിൽക്കാൻ മനസ്സുള്ള, ആ വിട്ടുവീഴ്ചകൾക്ക് അല്ലെങ്കിൽ ത്യജിക്കാൻ ജീവൻ കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ സമൂഹത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും. എല്ലാവരും ഏത് സമയത്ത് പോയാൽ അച്ഛനെ കിട്ടുമോ, ഏത് സമയത്തും പോയാൽ ഏത് കാര്യത്തിന് പുറത്ത് പുള്ളി തന്നെയാണ്, ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പാചകം ചെയ്യുന്നത് പുള്ളി തന്നെയാണ്. പുള്ളി കമ്പവലയുടെ ഒരു ഉടമസ്ഥ കൂടെ, ഒരു അതിന്റെ ഇടയിൽ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിക്കും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയും അതിനെ പറ്റിയുള്ള കൂടെ പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടെ. അല്ല, ഒന്ന്, ഞാൻ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് യന്ത്രവൽക്കൃതം അല്ലെങ്കിൽ മോട്ടോർവൽക്കൃതം കൂടുതൽ ഉള്ളിലേക്ക് പോയി ആഴങ്ങളിലേക്ക് പോയി മീൻ പിടിക്കാൻ മത്സ്യം പ്രാപ്തരാക്കി വലിയ സംവിധാനം ഉണ്ടെങ്കിൽ മത്സ്യം രക്ഷപ്പെടുന്നതാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയല്ല. നമ്മുടെ കടലിൽ ഇന്നുള്ള മത്സ്യസമ്പത്തിൻ്റെ 65% ഉള്ളത് തീരക്കടലാണ്. വളരെ അതിന് കുറച്ച് 35% 40% മത്സ്യം മാത്രമേ ഉള്ളൂ പറയുന്ന ആഴക്കടൽ കൂട്ടലിലൊക്കെ ഉള്ളൂ. ഈ 65% മത്സ്യം പിടിക്കുന്നതിന് നമുക്ക് നമ്മുടെ 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 പരമ്പരാഗതമായ സംവിധാനങ്ങൾ മാത്രം മതി. പക്ഷെ അവിടെ വേണ്ട എന്താണ്? അവിടെ വേണ്ടത് അവന് സമാധാനത്തോടെ അവിടെ മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാവണം. അവിടെ സമാധാനത്തോടെ അല്ലെങ്കിൽ മറ്റ് യാതൊരു യന്ത്ര ബോട്ടുകളുടെ ശല്യം കൂടാതെ മത്സ്യം പിടിക്കാനുണ്ടാവും. സൗകര്യങ്ങളോട് വേണം, സംവിധാനം വേണം. മറ്റൊന്ന് വേണ്ടത് മത്സ്യസമ്പത്തോടെ നിലനിർത്തപ്പെടണം. ട്രോളിംഗ് മൂലം അല്ലെങ്കിൽ അശാസ്ത്രീയ മത്സ്യബന്ധനം മൂലം അല്ലെങ്കിൽ മലിനീകരണം മൂലം രാസമലിനീകരണം മൂലം മത്സ്യസമ്പത്ത് നഷ്ടമാകുകയാണ്. അവിടെ മത്സ്യസമ്പത്ത് നിലനിർത്തുകയും സംരക്ഷിക്കുകയും
ഈ മത്സ്യം പിടിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം അവിടെ കിട്ടുകയും ചെയ്താൽ യാതൊരു സംശയം വേണ്ട, നമ്മുടെ പരമ്പരാഗത മത്സ്യബന്ധനത്തിലൂടെ മാത്രം നമുക്ക് ഈ പറയുന്ന നമ്മൾ സമ്പത്ത് നടത്താനും, പിന്നെ ഈ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തിൻ്റെ ഉടമസ്ഥാവകാശം, ആദ്യ വിൽപ്പന അവകാശം, അതിൻ്റെ വരുമാനം മുഴുവനും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുകയും അവനൊരു എന്താണ് സെൽഫ് റെസ്പെക്ട്, അതിന് റെസ്പെക്ട് വേണം, തൊഴിലിനോടുള്ള റെസ്പെക്ട് വേണം ഉണ്ടായി കൊടുക്കും. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് അന്വേഷിച്ചു. പുതിയ തലമുറ എങ്ങനെ കാണുന്നു, വിലയിരുത്തുന്നു മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ പുതിയ തലമുറകളെ ചെറുപ്പം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഒരുപക്ഷെ നമ്മൾ ഒറ്റടി ചിന്തിച്ചെന്ന് വിചാരിക്കും, മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുപ്പക്കാരെണ്ണം കുറഞ്ഞു വരികയാണ്, മത്സ്യവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ കുറഞ്ഞു വരുന്ന ചിന്തിക്കുക. പക്ഷേ എൻ്റെ ഒരു ഇപ്പോഴത്തെ അനുഭവം നോക്കിയാൽ, മരീനാട് പോയി ഞാൻ സംസാരിച്ചപ്പോഴും മരീനാട് ചെറുപ്പക്കാർ ഇപ്പം മത്സ്യബന്ധനത്തിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല ഭാഗങ്ങളിലെ യുവാക്കൾ മത്സ്യബന്ധനം പോട്ടെ, മത്സ്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഉപജീവന മാർഗ്ഗങ്ങൾ, അത് മത്സ്യ വിപണനം ആയിക്കോട്ടെ, മറ്റേ റെസ്റ്റോറൻറ്റുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മത്സ്യ മറ്റേ അതുകൊണ്ട് സംസ്കരണം, അതെല്ലാം യുവാക്കളുടെ പങ്കെടുത്ത് വളരെ കൂടി വരികയാണ് ഞാൻ. അതെ, അതുകൊണ്ട് തന്നെ നല്ല ഭാവിയുള്ള ഒരു മേഖലയാണ് മത്സ്യം. ഒരു കാര്യം കൂടി, കുടുംബം എത്ര പേര്, മക്കള് എത്ര മക്കളെത്ര, ഞാൻ കുടുംബത്തിനെ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് ഉണ്ട്, കാര്യമുണ്ട്, ഇല്ല കാര്യമുണ്ട്, അതിൽ കടക്കാൻ പോവാണ്, കാരണം ഇത് ചോദിക്കാൻ ചോദ്യം വന്നത് അല്ല സാറ് പറഞ്ഞോട് ചേർത്ത് പറഞ്ഞത്. കാര്യം നമ്മുടെ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് മത്സ്യബന്ധന മേഖലയിൽ നിന്ന് ജീവിക്കുന്നത് എന്തോ വളരെ അവർക്ക് വരുമാനമില്ലാത്ത ഒരു തൊഴിലാളി മാറുക എന്നുള്ള, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വിഴിഞ്ഞത്ത് ഒരു വർഷം നമ്മൾ കുത്തകയായിട്ട് പള്ളിയുടെ കുത്തക ഇനത്തിൽ കൊടുക്കുന്നത് 2%, ഒന്ന് മത്സ്യം പിടിച്ചോണ്ട് വരുന്നവനും മത്സ്യം എടുക്കുന്നവനും ഓരോ 1% ഇത് കൊടുക്കണം. അത് തന്നെ ഒരു വർഷം എത്ര കോടിയാണ്, ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര കോടിക്കാണ് ഇത് കുത്തക പോകുന്നത്? എൻ്റെ ആവശ്യമുണ്ട്, അല്ലല്ല അത്രയും വരുമാനം വരുന്നുണ്ട്, ഊത്രയിൽ എത്ര കോടിയാണ് അവിടെ കുത്തക? അപ്പം മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യബന്ധനത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെയാണ് ഈ 1%, 2% കൊടുക്കുന്നത്. ഈ 1%, 2% കൊടുക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികളുടെ ബാക്കി എവിടെ പോകുന്നു? ഇപ്പം 100 കോടി രൂപ പിടിക്കുന്ന മനുഷ്യൻ കൊടുക്കുന്നത് ലാഭം എത്ര ആയിരിക്കും 1% പോയാലും? ഒരു ഒരു ചോദ്യം വന്നിട്ടുണ്ട്, തീരദേശത്തിന്റെ ഭാവിയെ കുറിച്ച് താങ്കളുടെ സങ്കല്പങ്ങൾ എന്താണ്? കെന്നഡി ഗബ്രിയേൽ ചോദിച്ചു. സോ കെന്നഡി, താങ്ക് യു. തീരദേശത്തിന്റെ ഭാവി എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു തീരദേശത്തിന്റെ മാത്രം ഭാവിയായിട്ട് വെച്ച് പറയാൻ പറ്റുമോ? തീരദേശത്ത് തീരദേശത്തിൽ ജനങ്ങളുടെ, തീരദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ഒരു ഭാവി അതായിരിക്കും ഗബ്രി ഉദ്ദേശിച്ചത് അല്ലേ കെന്നഡി? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് നമ്മുടെ ഈ ഓരോ പദ്ധതിയും വന്നിട്ട് നമ്മുടെ തീരപ്രദേശത്ത് നിന്ന് ഓരോ സമയത്തും ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖമാകട്ടെ, ഇപ്പോൾ വരുന്ന ഓരോ പദ്ധതികളെടുത്ത് നോക്കിയാൽ ഓരോ പദ്ധതികളുടെ പേരിലും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇവിടുന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല കെന്നഡി. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ചെയ്താലും ആരും ചോദിക്കാനും പറയാനില്ലാത്ത നാഥനില്ല കളരി പോലെ നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തീരദേശത്തിന്റെ അല്ലെങ്കിൽ തീരദേശ ജനതയുടെ ഭാവിയെ പറ്റി എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, എങ്ങനെ പ്രവചിക്കാൻ പറ്റും? ഇതൊക്കെ കടുത്ത ഒരു തിക്ത അനുഭവത്തിൽ നിന്നാണ് വളരെ വലിയ സാഹസപ്പെട്ടാനൊരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ജെറോമിയിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് ഇന്ന് ഒരു പ്രവാസി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇതിൻ്റെ ഇത് വളർച്ചയാണോ തളർച്ചയാണോ കാണിക്കുന്നത്? ഓരോ ഘട്ടത്തിലും മനുഷ്യർ പുതിയ മേഖലകളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മളിവിടെ കൊണ്ട് തന്നെ, ഞാനൊരു കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ യൗവനകാലം മുഴുവനും ഞാൻ ഒരു പക്ഷേ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ സമൂഹമാണ് എൻ്റെ ജീവനും വായുമെല്ലാം ആയിരുന്നത്. ഞാനിപ്പോഴും അതിനാണ് വിശ്വസിക്കുന്നതും അങ്ങനെ അതിനായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ. പക്ഷേ അതേസമയം എൻ്റെ കുടുംബം നേരത്തെ അജിത്ത് തുടങ്ങി വെച്ചത് അവിടെയായിരുന്നു. എനിക്കെൻ്റെ കുടുംബമുണ്ടായിരുന്നു, ഒരു കുടുംബമുണ്ട്, മക്കളുണ്ടായി, അവരുടെ ആഹാരം, അവരുടെ വസ്ത്രം, അവരുടെ ആരോഗ്യം, അവരുടെ പാർപ്പിടം ഒക്കെ എൻ്റെ ചുമതലയായി. പാതിയെ മാറിയപ്പോൾ തീർച്ചയായും വേറെ ഓപ്ഷൻ എനിക്കില്ല തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രവാസി ജീവിതത്തിലേക്ക് മാറിയത്. ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് ആ മേഖലയിൽ എൻ്റെ കുടുംബത്തിൻ്റെ ആ പറയുന്ന സാമ്പത്തിക സുരക്ഷിതത്വം സംരക്ഷണത്തിന് ഒരു പരിധിയിൽ എനിക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അല്ല, പ്രവാസി ആണെങ്കിലും അടിക്കടി എന്ത് വിഷയം വന്നാലും, ഈ മേഖലയിൽ വരുന്ന എന്ത് വിഷയം വന്നാലും ഓടി നമ്മുടെ ഇവിടേക്ക് വരികയും അത്തരം വിഷയത്തിലേക്ക് പ്രവർത്തിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ആ സ്പിരിറ്റ് അതിനെ പറ്റിയാണ് അറിയാം. ബേസിക്കലി ഞാൻ ഒരു മുക്കൂറാണ്, മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മ നല്ല ഒന്നാന്തരം മത്സ്യത്തൊഴിലാളിയും കച്ചവടക്കാരിയാണ് എൻ്റെ അമ്മ.
ഞാൻ അപ്പച്ചനോടൊപ്പം മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ട്. എൻ്റെ അമ്മാവനോടൊപ്പം മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ട്. ചെറിയ ചെറുപ്പകാലമല്ല, 18, 20, 22 വയസ്സ് വരെ ഞാൻ മത്സ്യബന്ധനത്തിൽ വ്യക്തിയാണ്. ആഴക്കടലിലുള്ള രാത്രികാലങ്ങളല്ല, പകൽ സമയത്ത് തീരക്കടലിൽ. അതായിരുന്നു എൻ്റെ കമ്പവലയിലും ചാളവലയിലും അല്ലെങ്കിൽ എച്ചാവലയിലും ഞണ്ട് വലയിലായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലകൾ. തീർച്ചയായിട്ടും അത് എൻ്റെ ജീവനാണ്. ഈ സമൂഹം എന്നുള്ളത് എൻ്റെ ഭാഗമാണ്. സമൂഹത്തിൻ്റെ ഭാഗമല്ലാതെ മാറി നിൽക്കാൻ പറ്റില്ല. ഈ സമൂഹത്തിൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും എൻ്റെ കൂടെ ഓടി ഇങ്ങോട്ട് എത്തുന്നത്. അതെ അതെ, അതുകൊണ്ട് അത് എൻ്റെയും കൂടെ ഒരു ഈ കടലിൻ്റെ മക്കൾ ചേട്ടനെ ചേട്ടനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ ഇപ്പോഴത്തെ ജനറേഷൻ മുമ്പുള്ള ജനങ്ങളുടെ സ്പന്ദനം അറിയാം. എടുത്തു പറയുന്നു ചേട്ടാ, കാരണം ചേട്ടൻ്റെ വരി എഴുത്തുകളിലും കാര്യങ്ങളിലും പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്, പല ഇതുണ്ട്. അപ്പോൾ ഒരു സാധാരണ കട്ടമരത്തിൽ പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളി മനസ്സിലാക്കണമല്ലോ അവന്റെ വികാരം, അല്ലെങ്കിൽ അവന്റെ മനസ്സിനകത്ത് പുറം ലോകത്തോട് പറയാൻ എന്താണുള്ളത്, അവന്റെ മനസ്സിലാകത്ത് ഒരു ഇത് കാണുന്നുണ്ട്. കാരണം പല ഒരുപാട് ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചേട്ടൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുമ്പോഴാ ചേട്ടനെ പഠിച്ച് ചെല്ലുമ്പോൾ ഓടി മാസാറേ, അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്നൊരു വല്ലാത്തൊരു ഇതിലാണല്ലോ. ചേട്ടനൊക്കെ ഇപ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ ആരാധനയോട് കാണുന്നത്, കാരണം അവരുടെ കാര്യങ്ങൾ പുറം ലോകം അറിയിക്കുക, എതിർക്കുക, പറയുക, അങ്ങനെ അവർ കാണുന്ന വലിയ ഇതിലാണ്. അപ്പോൾ ചേട്ടൻ്റെ ഇതിൽ പക്ഷേ മത്സ്യത്തൊഴിലാളിനെ സംബന്ധിച്ച് ഇന്ന് പണ്ടത്തെക്കാലം വളരെയധികം പ്രശ്നങ്ങൾ വളരെ ചിലർ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ലൈറ്റ് വെച്ചിന് എന്താണ് ചേട്ടാ, അത് എന്താകും? അപ്പോൾ ഇത് നമ്മളിങ്ങിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പം അവർ നമ്മൾ കൂടി വിളിച്ച് ചോദിക്കുന്ന ചേട്ടാ, എൻ്റെ അടുത്ത് ചിലർ വിളിച്ചു നോക്കാറുണ്ട്, ചേട്ടാ ഈ നാളെ കാലാവസ്ഥ പ്രശ്നമുണ്ടോ? കറക്റ്റ് അപ്പോഴത്തേക്കാണ് കുമാർ കരിങ്കുളം എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് വന്നിട്ട് രണ്ടാഴ്ചത്തെ ക്ലാസ് എടുക്കുമെന്ന്. അടുത്ത ഒരു ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കുമാറിനെ പോലുള്ള ഒത്തിരി നല്ല നല്ല മനസ്സുകൾ, അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാര് ഈ മത്സ്യമേഖലയെ പറ്റി പഠിക്കാൻ തയ്യാറാകുന്ന വളരെ വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. വളരെയധികം ചെറുപ്പക്കാര് ഇപ്പൊ നമ്മുടെ അഞ്ചുതെങ്ങ് മുതൽ പുഴിയൂര് വരെ എടുത്താൽ എനിക്കിപ്പോ കാണാൻ കഴിയും പുതിയൊരു നമുക്ക് പ്രതീക്ഷ നിൽക്കുന്ന യുവാക്കള് വളരെയധികം ഈ മേഖലയെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരുപക്ഷെ അതിന് വലിയൊരു സഹായമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിയാൻ പാടില്ലാതിരുന്ന, ഇതുവരെയും ചർച്ച ചെയ്യാതിരുന്ന ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ മത്സ്യമേഖലയെ പറ്റി ചർച്ച ചെയ്യുന്നു, മത്സ്യത്തൊഴിലാളി പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നു, സ്വന്തം സമൂഹത്തെ പറ്റി ചർച്ച ചെയ്യുന്നു. ഞാനൊരു മത്സ്യത്തൊഴിലാളി മോനാണെന്ന് പറയാനെങ്കിലും അവർ ഇപ്പോൾ തയ്യാറാകുന്നു. മുമ്പ് പറഞ്ഞത് പറയത്തില്ലായിരുന്നു. ലിയോൺ തിരുവനന്തപുരം അതിരൂപതയിലെ ബഹുഭാഗം വരുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. മത്സ്യമേഖലയുടെ രൂപതയുടെ നയം വ്യക്തമാക്കാം. രൂപതയുടെ ആളല്ലല്ലോ. പക്ഷേ ഞാൻ രൂപതയുടെ ആളല്ലെങ്കിലും രൂപതയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. അതെ, പക്ഷെ നിരാശയാണ് തോന്നുന്നത്. രൂപത ഒരിക്കലും ഇങ്ങനെയുള്ള സ്റ്റാൻഡല്ല എടുക്കേണ്ടിരുന്നത്, ഒരിക്കലുമല്ല. അല്ലെ, നിരാശയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്. പൊതുവില് ഇത്രയും ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ആവർത്തിക്കും. തിക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം വന്നിട്ട് ഇപ്പോൾ ഈ മേഖലയിൽ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് എല്ലാ മീഡിയകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഷ്യം, അതായത് ഓക്കെ നമ്മളെ പ്രളയം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നതാണ്, ഇപ്പോൾ സ്റ്റാർ വാല്യൂ നിൽക്കുന്നതാണ് മത്സ്യത്തൊഴിലാളി മേഖല. പക്ഷേ ഒരു സാമൂഹ്യ പ്രവർത്തനം ആസ് എ സോഷ്യൽ വർക്കർ നോക്കുമ്പോഴത്തേക്ക് ഒരു നിരാശയല്ലേ ഈ മേഖലയിൽ കാണുന്നത്? നിരാശയല്ല, നിരാശയല്ല. നിരാശയുടെ എന്ന് പറഞ്ഞു വരുന്നത് ഈ പറയുന്ന നമ്മുടെ രൂപതയുടെ ഭാഗത്തു നിന്നുള്ള സമീപനം തന്നെ നിരാശപ്പെടുത്തേണ്ടതുള്ളൂ. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ഇത്രയും വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും വളരെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ഈ ആളുകൾ ഈ പറയുന്ന നേതൃത്വത്തിലേക്ക് വന്ന് അവരുടെ കാര്യങ്ങൾ അവരുടെ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് അവരുടെ അവകാശങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നേടിയെടുക്കാൻ സഹായിക്കുന്നതിന് പകരം അവരെ മുതലെടുക്കുന്ന തരത്തിലുള്ള ചില മുതലെടുപ്പുകളുടെ ഒരു ഒരു രാഷ്ട്രീയം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇത്തിരി നിരാശപ്പെടുന്നുണ്ട്. രൂപത ഒരിക്കലും ആ ഭാഗമല്ല. രൂപത ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളി നേതാക്കളെ, മത്സ്യത്തൊഴിലാളി സമൂഹത്തിലുള്ള ചെറുപ്പക്കാരെ, മത്സ്യത്തൊഴിലാളി സമൂഹത്തിലുള്ള പ്രതിനിധികളെ, മറ്റു പൊതു അല്ല, അതുപോലെ തന്നെ ജെറോം രൂപതയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് തന്നെയും ഇവിടെ നമ്മൾ നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മത്സ്യത്തൊഴിലാളി മേഖലയിൽ ആഴങ്ങളിൽ വേര് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലേ. പക്ഷേ എന്നിട്ടും അതിനനുസരിച്ചുള്ള ഒരു പുരോഗമനം പിന്നെ കാണുന്നില്ലല്ലോ. ഒരിക്കലില്ല. ഈ രാഷ്ട്രീയ പാർട്ടികളെ ഇത് പറഞ്ഞ വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം കൂടെയാണ്. അതെ അതെ അതെ. നാളിതുവരെ നമ്മുടെ ചരിത്രം മത്സ്യമേഖലയിലെ ചരിത്രം നോക്കിയാൽ നാളിതുവരെ കാതലായ പ്രശ്നങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് സംസാരിക്കുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ പരിഹാരം കണ്ടെത്തുന്നതിനോ ശ്രമിച്ചിട്ടില്ല. അവർ വോട്ട് ബാങ്കുകൾ മാത്രമാക്കി മാറ്റാനാണ് ശ്രമിച്ചിട്ടത്. അവരുടെ വോട്ടുകളിൽ ഇവരൊരു വോട്ട് ബാങ്കാണ്, അതാണ് രൂപതയും വിളിക്കുന്നത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളി മേഖല ഈ പ്രശ്നങ്ങൾ ഇന്നും നിലനിന്ന് അത് അന്ന് നിലനിന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് നിലനിന്ന് അന്നത്തെക്കാളും രൂക്ഷമാണ് ഇന്നത്തെ പ്രശ്നം. അതെ അതെ, അന്നത്തെക്കാളും കാര്യം ജീവിത ചെലവുകൾ, ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് മാറി. അപ്പോഴത്തേക്കും അതനുസരിച്ച് പുരോഗമനം മത്സ്യമേഖല ഉണ്ടാവുന്നില്ല. പക്ഷെ വളരെയധികം വരുമാനമുള്ള ഒരു മേഖലയാണ് മത്സ്യമേഖല.
വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ ആ ശതമാന കണക്ക് നോക്കിയാൽ മതി. നിങ്ങൾ പള്ളിക്ക് കൊടുക്കുന്ന കുത്തക പണം 2% തന്നെ, അല്ലെങ്കിൽ 1% തന്നെ 2 കോടി, അത് 100 കോടിയൊക്കെ ആണെങ്കിൽ അപ്പൊ അവിടെ വരുമാനം എന്ത് പറയും? ആ പണം എവിടേക്കാണ് പോകുന്നത്? അപ്പൊ മത്സരാളികൾക്ക് പണം എവിടെ പോകുന്നു? അവർക്ക് അർഹമായി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, കിട്ടുന്നില്ല. അതാണ് ഓഖിയിലും നമ്മുടെ പ്രളയത്തിലും അല്ലെങ്കിൽ ഈ മേഖലയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഓഖി ദുരന്തം കഴിഞ്ഞിട്ടിപ്പോൾ 1 വർഷം തികയാണ്. ഓഖി ദുരന്തം കഴിഞ്ഞ് 1 വർഷം തികഞ്ഞു നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോഴും നമുക്ക് എന്ത് തരത്തിലുള്ള മാറ്റമാണ് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം, മത്സ്യത്തൊഴിലാളിയുടെ തൊഴിൽ സുരക്ഷിതത്വം, അവരുടെ സാമൂഹിക സുരക്ഷിതത്വം? ഇപ്പം നമുക്കൊരു കാര്യം ഇപ്പം മനസ്സിലാകുന്നത് ഈ പ്രകൃതിയുടെ പ്രതിഭാസം വളരെയധികം വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞാൽ വളരെയധികം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീരപ്രദേശത്ത് വലിയൊരു ഏറ്റം കടല് കയറി തീരദേശം നശിക്കാനും ജനം കുടിവയ്ക്കാൻ സാധ്യതയുണ്ട്. ഇവിടേക്കാണെങ്കിൽ 1 വർഷം കഴിഞ്ഞു, അതെ 1 വർഷം കഴിഞ്ഞു, എന്താണ് കൃത്യമായി നമുക്കൊരു എടുത്ത് പറയത്തക്ക സിഗ്നിഫിക്കൻ്റ് എന്ത് മാറ്റമുണ്ട്? ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ലൈഫ് ജാക്കറ്റ് കൊടുക്കാൻ വീട്ടിൽ പരീക്ഷ നടത്തി, അവിടുത്തെ ലൈഫ് ജാക്കറ്റ് കൊടുത്തു, കുറച്ച് ഐസ് ബോക്സ്. അത് പണ്ട് ശംഖുമുഖം റോഡ് ഇതുവരെയും പാലത്തിന്റെ തീരദേശത്ത് ഇതുവരെയും ഓക്കിക്ക് ശേഷം അത് കഴിഞ്ഞിട്ടുള്ള കണക്കെടുത്തു അല്ല. സ്റ്റാർ വാല്യൂ ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന ആ ഒരു ഒരു ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ, ആ ബ്രാൻഡ് നെയിം നിലനിൽക്കുകയും എന്നാൽ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കോ മത്സ്യത്തൊഴിലാളിക്കോ നാളിതുവരെ അത്തരത്തിലുള്ള ഒരു പുരോഗമനം ഉണ്ടായിട്ട്, അതാണ് ഞാൻ ചോദിച്ചത്. യഥാർത്ഥത്തിൽ ബ്രാൻഡ് നെയിം എന്നുള്ളത് ആ ടൈറ്റിൽ ഒരുപക്ഷെ നമ്മളെയൊക്കെ ഒരുവിധം പൊതുസമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതനുസരിച്ചുള്ള ഒരു എന്താണ് ആ ഒരു ഫലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി നോക്കിയാൽ ഇല്ലാന്നാണ് ഞാൻ പറയുക. തീർച്ചയായിട്ടും ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, അധികാരികളുടെ ഭാഗത്തു നിന്നാകട്ടെ, രൂപതയും ഒരുപക്ഷെ ആ സ്റ്റാർ ഇവരിനെ ആഘോഷിക്കാൻ പോകും മത്സരാളികളെ. അല്ലാതെ നമുക്ക് അതിന്റെ ഗുണഫലം നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത പ്രാവശ്യം വരുമ്പോ ചേട്ടാ കുറച്ച് ഇരുന്ന് പറഞ്ഞിട്ടൊക്കെ എന്റെ കടലെറിവുകളെ കുറിച്ച് ചേട്ടാ പറയണം. ഒന്നും പറഞ്ഞില്ല എന്റെ കടലെറിവ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല എന്റെ കടലെറിവുകളെ ഈ പ്രോഗ്രാമിനെ കുറിച്ച്. തീർച്ചയായിട്ടും മജിത്ത് ഗോവൻ സാർ, നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചുകൂടെ ഒരു സംരംഭമാണ് അത്. എന്നെ പോലുള്ള ആളുകളല്ല സംസാരിക്കുന്നത്. തീർച്ചയായും കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന, കടലുമായി നേരിട്ട് അനുഭവമുള്ള ഇപ്പം കൊല്ലത്തെ ആൻഡ്രോസ് അദ്ദേഹത്തോട് സംസാരിച്ച അദ്ദേഹത്തിന്റെ കടലറിവ് ഭയങ്കരമാണ്. പുതിയ തലമുറയ്ക്ക് പഠിക്കേണ്ട വലിയൊരു സാധനം അവനൊക്കെ ഉണ്ട്. 1 സെക്കൻഡ്, ഈ പറഞ്ഞത് കേട്ടായിരുന്നു, കടലിൽ പോകുന്നവനേക്കാളും വികാരമാണ് ഈ ചങ്കുകൾക്ക് എന്ന് ഈ വാക്കുകളിലുണ്ട്. ഒരിക്കലും പറഞ്ഞൊഴിയരുത് കേട്ടോ. വികാരം എന്ന് പറയുന്നത് ചേട്ടാ വാക്കുകളിൽ കൂടി കാണും. അത് നമ്മൾ ഈ ലൈവ് പ്രോഗ്രാമാണ് പറഞ്ഞുണ്ടാക്കിയതല്ല. ഇത് വന്നത് ഇവിടെ നിന്നാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് കടലിൽ സ്നേഹിക്കുന്ന ജറവുമേട്ടന് നിങ്ങളുടെ എല്ലാം ഹായ് ഹായ് താങ്ക് യു. പക്ഷേ സോറി, കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും അവസരം കിട്ടും സമയം കിട്ടും സംസാരിക്കാം നമ്മുടെ എപ്പിസോഡുകൾ വരുമ്പോൾ. അല്ല അജിത്, കൊള്ളാം കേട്ടോ, നിങ്ങളുടെ ഈ പരിപാടി വളരെ നല്ലൊരു കാര്യം. അറിവുകൾ മറ്റ് പുതിയ തലമുറയ്ക്ക് നല്ല അറിവുകൾ പങ്കുവെക്കാൻ ഇതിനോട് കഴിയുമെങ്കിൽ നല്ല കാര്യമാണ്. ഒത്തിരി അറിവുകൾ ഒരുപക്ഷെ വാക്കുകൾക്കിടയിൽ കൂടെ കിട്ടും, വ്യക്തികളെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ നല്ലൊരു സംരംഭമാണ് ഗോമ സാറിനും അജിത്തിനും സന്തോഷം ആശംസകൾ. ഓക്കെ ഓക്കെ.